നമസ്കാരം കഴിഞ്ഞ ദിവസങ്ങളിലൊന്നിൽ ദാരുണമായ ഒരു കൊലപാതകം കൂടെ നടന്നു കണ്ണൂരിലാണ് കണ്ണൂരിനെ സംബന്ധിച്ച് അത് വലിയ പുതുമയുള്ള കാര്യമൊന്നുമല്ല എന്നാലും ഒരു പാവപ്പെട്ടനായിരുന്നു മത്സ്യത്തൊഴിലാളിയായിരുന്നു രാഷ്ട്രീയ കൊലപാതകം എന്ന് പറയുന്നു അല്ല വ്യക്തിപരമായിട്ടുള്ള വൈരാഗ്യം കൊണ്ട് ചെയ്താന്ന് പറയുന്നു അതെന്തായാലും അതൊക്കെ എന്താണ് സംഭവിച്ചതെന്ന് പറയേണ്ടത് പോലീസും ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥയും കോടതിയൊക്കെയാണ് അതവിടെ നിൽക്കട്ടെ അപ്പോൾ ഇങ്ങനെയൊരു സംഭവം നടക്കുന്നത് നമ്മുടെ കേരളത്തിൽ നാടാടിയൊന്നുമല്ല ഓരോ വർഷവും അഞ്ചോ പത്തോ പേരൊക്കെ വെച്ചാണ് പല പാർട്ടിക്കാർ പല ആശയത്തിൽ വിശ്വസിക്കുന്നവർ പരസ്പരം വെട്ടുകയും കൊല്ലുകയൊക്കെ ചെയ്യുന്നത് ഇങ്ങനെയൊരു സംഭവം നടക്കുന്നു ആരോപണം ഉന്നയിക്കുന്നു പ്രത്യാരോപണം ഉന്നയിക്കുന്നു അതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള കാര്യമാണ് പക്ഷേ എന്നാൽ വരെ പോലും ചുംബൻ എന്ന് വിളിച്ചിട്ടുള്ള ഈ ക്യാപ്സൂൾ എന്ന പ്രയോഗത്തിൻ്റെ തന്നെ ഉപജ്ഞാതാവായിട്ടുള്ള ഒരു ജയരാജനുണ്ട് കണ്ണൂർകാരനാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം വന്ന് മധ്യ മാധ്യമങ്ങളുടെ മുന്നിൽ വളരെ വിചിത്രമായിട്ടുള്ള ഒരു സംഗതി ഇങ്ങനെ അവതരിപ്പിക്കുന്നുണ്ടോ ആർ എസ് എസിന് മത്സ്യത്തൊഴിലാളികളെ ഇഷ്ടമല്ല എന്നും ആർ എസ് എസ് ആർ എസ് എസിൻ്റെ സങ്കല്പത്തിലുള്ള രാഷ്ട്രത്തിൽ മത്സ്യത്തൊഴിലാളികൾ വേണ്ട അതുകൊണ്ടാണത്രേ മത്സ്യത്തൊഴിലാളിയെ അവർ കൊന്നത് എന്നൊക്കെയാണ് പറയുന്നത് എത്ര ബാലിഷ്യവും അബദ്ധജിലുമാണ് ആ വാചകങ്ങൾ എന്ന് വളരെ ലളിതമായിട്ട് തന്നെ രണ്ടോ മൂന്നോ കാര്യങ്ങൾ നിങ്ങളുടെ ഓർമ്മയിൽ കൊണ്ടുവരുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നമുക്കറിയാം ഇവിടെ മാറാട് കലാപം നടന്നിട്ടുണ്ട് മാറാട് കലാപത്തിലെ ഇരകൾ എല്ലാ മത്സ്യത്തൊഴിലാളികളായിരുന്നു അവർക്ക് നീതി കിട്ടിയോ എന്ന് ചോദിച്ചാൽ നീതി കിട്ടിയില്ല ആ കേസ് സി ബി ഐക്ക് പോലും വിട്ടില്ല സി ബി ഐക്ക് കൊടുക്കാത്തതിൻ്റെ കാരണം ആരാണ് സി പി എമ്മും കോൺഗ്രസും ഒക്കെ തന്നെയാണ് അപ്പോൾ വലിയ മത്സ്യത്തൊഴിലാളി സ്നേഹം പറയുന്നവരുടെ ആ സ്നേഹം മനസ്സിലാക്കാനുള്ള ഒരവസരം അതെ ഇനി അടുത്തത് വരുന്നു ടി ജെ ആഞ്ചലോസ് എന്ന സി പി എമ്മിൻ്റെ എം പി ആയിരുന്നൊരാളാണ് പിന്നീട് അദ്ദേഹം സി പി എമ്മിൽ നിന്ന് പോയി സി പി എല്ലേക്ക് പോയി അപ്പോൾ സി പി എമ്മിൽ നിന്ന് സി പി എല്ലേക്ക് പോകുന്ന സമയത്ത് പരിണതപ്രജ്ഞനായിട്ടുള്ള വി എസ് അച്യാനന്ദൻ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പരാമർശം നടത്തുകയുണ്ടായി കടപ്പുറത്ത് മീൻ പെറുക്കി നടന്ന ചെറുക്കൻ ചെക്കൻ പയ്യൻ ഇതായിരുന്നു ആ പരാമർശം ആരെ പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടി ജെ ആഞ്ചുലേസിനെ പറ്റിയാണ് ആ പരാമർശം നടത്തിയത് അദ്ദേഹം മത്സ്യത്തൊഴിലാളിയുടെ മകനാണ് അതായത് കടപ്പുറത്തെ മീൻ പെറുക്കി നടന്ന ചെക്കനെ ഞങ്ങൾ വിളി പിടിച്ചു എം പി ആക്കി എന്നിട്ടിപ്പോൾ നന്ദികേട് കാണിച്ചു എന്ന അർത്ഥത്തിലാണ് പറഞ്ഞത് അപ്പോൾ വീണ്ടും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മത്സ്യത്തൊഴിലാളിയോടുള്ള ആ അഗാധമായ സ്നേഹം പിന്നെ കൊല്ലത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ മാതാ അമൃതാനന്ദ ഒരു വിഭാഗം ആളുകൾ അവരുടെ അനുയായികളാണ് അവർക്ക് വലിയ സ്വാധീനമുണ്ട് സമൂഹത്തിൽ അവരെ ഈ കമ്മ്യൂണിസ്റ്റുകാർ വിളിക്കുന്ന എന്താണ് കടപ്പുറം സുധാമണി എന്നാണ് വിളിക്കുന്നത് അങ്ങനെ വിളിക്കുന്നത് ആർ എസ് എസ്കാരുടെ കൂട്ടത്തിൽ ആരും അങ്ങനെ അവരെ അങ്ങനെ വിളിക്കാറില്ല അവരിൽ പലരും അവരുടെ അനുയായികളാണ് അനുയായികളാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ വിളിക്കില്ലല്ലോ അപ്പോൾ അവരെ ആ പേരിൽ വിളിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരാണ് ഇനി കെ എസ് രാധാകൃഷ്ണൻ സാർ മുൻപ് പി എസ് സിയിലൊക്കെ ചെയർമാനായിട്ട് ഇരുന്നിട്ടുള്ള ആളാണ് വലിയ അറിവുള്ള വ്യക്തിയാണ് ഒരുപാട് ഉള്ള വ്യക്തിയാണ് അദ്ദേഹം ആലപ്പുഴയിൽ തെരഞ്ഞെടുപ്പിൽ നിന്നു നിന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ജാതി പറഞ്ഞു പോലും ലക്ഷന് പ്രവർത്തിച്ചവരാണ് ഇടതുപക്ഷക്കാർ അദ്ദേഹത്തിന് പക്ഷേ അദ്ദേഹം രണ്ട് ലക്ഷത്തിന് പകരം വോട്ടുകൾ അവിടെ സമാഹരിക്കുകയാണ് അദ്ദേഹത്തിന് വോട്ട് ചെയ്തവർ ഈ സംഘികളാണ് സംഘപരിവാർ ആർ എസ് കാരും ബി ജെ പി കാരാണ് അപ്പോൾ ആരാരെയാണ് സ്നേഹിക്കുന്നതെന്ന് ഈ ഒരു ഇത്രയും സംഭവങ്ങൾ തന്നെ പറഞ്ഞപ്പോൾ മനസ്സിലായി മനസ്സിലായിക്കാട്ടുള്ളൂ ഇനി ഇതെല്ലാം പോട്ടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അങ്ങനെ അതിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഒരു വകുപ്പ് കേന്ദ്ര സർക്കാരിൽ ഉണ്ടാക്കിയ സർക്കാരാണ് ബി ജെ പി സർക്കാർ കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി സർക്കാർ ആ സർക്കാരിൻ്റെ ആളുകളെ നോക്കി ആ സർക്കാരിൽ വിശ്വസിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ അവർക്ക് വോട്ട് കൊടുത്തവരെ നോക്കി ആ എസ്സുകാരെ നോക്കി ബി ജെ പി കാരെ നോക്കി മത്സ്യത്തൊഴിലാളികളെ അവർക്ക് ഇഷ്ടമില്ല എന്ന് പറയുന്നതിലും പരം വലിയ കള്ളത്തരം വേറെയുണ്ടോ കമ്മ്യൂണിസ്റ്റുകാർ എല്ലാ കാലത്തും എങ്ങനെയാണ് കള്ളം പറഞ്ഞ് മാത്രമാണ് അവർ പിടിച്ചിരുന്ന സത്യം പറഞ്ഞാൽ ആ പാർട്ടി എന്ന് ആ പാർട്ടി സത്യം പറഞ്ഞു തുടങ്ങുന്നു അപ്പോൾ ആ പാർട്ടി ഇല്ലാതായി എന്നാണ് അതിൻ്റെ അർത്ഥം അല്ലെങ്കിൽ മറ്റുള്ളവർ ആ പാർട്ടിയെപ്പറ്റി സത്യം അറിഞ്ഞു തുടങ്ങുമ്പോൾ ആ പാർട്ടി ഇല്ലാതാവുന്നു സ്വയം അവർ ഒരിക്കലും സത്യം പറയാൻ പോണില്ല അവരുടെ കള്ളങ്ങൾ പുറത്തറിയുമ്പോൾ വെളിച്ചത്താവുമ്പോൾ അവർ ഓരോ സ്ഥലത്തു നിന്നും ഇല്ലാതായിക്കൊണ്ടിരിക്കും അങ്ങനെയാണ് അവർ ബംഗാളിൽ നിന്ന് പോയത് ത്രിപുരയിൽ നിന്ന് പോയത് കേരളത്തിലെ മനുഷ്യർ ഭയങ്കര പ്രഭുത്വത ഉള്ളവർ ആയതുകൊണ്ട് അവരുടെ ദേശാവനി പത്രത്തിലൂടെയും പടച്ചുവിടുന്ന കള്ളങ്ങൾ വെള്ളം തുട വിഴുങ്ങുന്നവരായ കൊണ്ട് മാത്രമാണ് ഇപ്പോഴും കമ്മ്യൂണിസം ഇവിടെ ബാക്കിയായത് എന്നാലും എല്ലാ കാലത്തും എല്ലാവരെയൊന്നും പറ്റിക്കാൻ പറ്റില്ല എന്ന ഓർമ്മ ഈ പറഞ്ഞ ജഡ്ജിയെ ശുംഭൻ എന്ന് വിളിച്ച ക്യാപ്സൂൾ ജയരാജന് ഉണ്ടായാൽ നന്ന് വെബ്ഡസ് ഡെസ്ക് തത്വമായി